ഇതുവരെ വരാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ദൂരെ 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 അങ്ങ് മലപ്പുറത്ത് നിലമ്പൂർ ആണ് ഈ 8 മണി സമയത്ത് അതിവിശാലമായ ഒരു പൂന്തോട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഈ പൂന്തോട്ടത്തിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതിവിശാലമായ ഒരു കൊട്ടാരം കൂടിയുണ്ട്. ഈ കൊട്ടാരത്തിൽ ഒരു പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സ്റ്റാർ പറയുന്നത് ഒരു പുലിയല്ല, ശരിക്കും ഒരു വലിയ പുലി തന്നെയാണ്. കാരണം ഈ ഒരു ആർട്ടിസ്റ്റ് ബാലതാരമായിട്ടാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന്, അതിനുശേഷം ഇങ്ങനെ വളർന്ന് 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 നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഐഡലായിട്ട് തന്നെ മാറി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ആരാണ് ഈ ആർട്ടിസ്റ്റ്? ചിലപ്പോൾ ചിലർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻസിൽ തന്നെ നമുക്ക് പോയി ഈ സ്റ്റാർ ആരാണ് എന്ന് കണ്ടുപിടിക്കാം. വെൽക്കം ടു അനദർ ഡേ വിത്ത് എ സ്റ്റാർ. ഞാൻ പുലിയെ പിടിക്കാൻ ഇറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുലി എന്നെ പേടിപ്പിച്ചു. എന്റെ ലേറ്റ് ആയി അവര് വരുവാ. ദി ഹസ്ബൻഡ്, എനിക്ക് അറിയാമല്ലോ വിൻസെന്റ് ഡെറ്റ്. ഞാൻ വിൻസെന്റ് ഡെറ്റിന്റെ ഭയങ്കര ഫാൻ ആട്ടോ. എന്തിനെ ഇരിക്കും ഇരിക്കും, ഫീൽ ഇട്ടോ, ഇരുന്നോളൂ. രണ്ടുപേരും പിങ്ക് ആൻഡ് പിങ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ മാച്ചിങ് മാച്ചിങ് ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും ഇപ്പോഴും ഹണിമൂൺ ഫേസിലാണ്. എനിക്കായിരുന്നു നാണം വരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ കയറി വന്നപ്പോ ആദ്യം കണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ ഫോട്ടോസ്. നിങ്ങൾ ഇത്ര റൊമാൻറ്റിക് ആണോ? അത് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. ഇതിൽ ആരാ കൂടുതൽ റൊമാൻറ്റിക്? അതെല്ലാരും സ്വന്തമായിട്ട് പറയല്ലോ ഞാൻ ഭയങ്കര റൊമാൻറ്റിക്. അയ്യോ, ന്യൂലി വെഡ്സ് ആണ്. എന്താണ് ഇത്? കല്യാണം കഴിഞ്ഞിട്ടോ കല്യാണത്തിന് മുമ്പോ ചെയ്ത ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യം സാൻഡ്രയ്ക്ക് വേണ്ടിട്ട്? ഇതിപ്പോ സാൻഡ്ര ചെയ്ത വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം. ആ ചേട്ടൻ എന്ത് ചെയ്തത്? അത് മാത്രമല്ല, ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പേഴ്സണലൈസ് ഗിഫ്റ്റ്. അതെന്താ സാധനം? അങ്ങനെയല്ല, ഞങ്ങൾ ആദ്യം കണ്ടപ്പം മുതൽ അതുവരെയുള്ള ഡെയിലി സെൽഫി എടുക്കുമായിരുന്നു. അപ്പം ആ സെൽഫീസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഓരോ കോഡ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചാർട്ട് പേപ്പർ എടുത്ത് പല കളറ് ചാർട്ട് പേപ്പർ വെച്ച് കീറി ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കി ഒരു സ്ലാമ്പ് പോലെ. ഞാൻ നമ്മുടെയൊക്കെ മനസ്സിൽ സാൻഡ്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പ്രൊഡ്യൂസർ, ഒരു ആക്ട്രസ് അവിടെ ചെല്ലുന്നു ഭയങ്കരമായിട്ട് ആൾക്കാരോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ മറ്റേത് ചെയ്യൂ ആ ഇങ്ങനെ വേണം ഇങ്ങനെയൊക്കെ പറയുന്ന സാൻഡ്ര ഇവിടെ വന്നിട്ട് ഞാൻ സെൽഫിയൊക്കെ എടുത്ത് അതിൽ കോട്ടൊക്കെ വെച്ചിട്ട് ഞാനതിനെ വെട്ടിയൊക്കെ ഒട്ടി പറയുമ്പോഴത്തേക്ക് നമ്മൾ സാൻഡ്രയുടെ മറ്റൊരു മുഖമാണ് കാണുന്നത്. എനിക്കൊന്ന് വിൽസൺ ചേട്ടൻ്റെ അടുത്തിരിക്കുന്നോണ്ടായിരിക്കും ഈ ഒരു മുഖം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. അപ്പൊ വിൽസൺ ചേട്ടൻ പറഞ്ഞില്ല അല്ല, അതിങ്ങനെ സർപ്രൈസ് ആയിട്ട് ചിലപ്പോ നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരം സ്ഥലമുണ്ട് മലക്കപ്പാറ. അതാണ് നിങ്ങളുടെ ഹണിമൂൺ സ്പോട്ട്? എനിക്ക് ഇഷ്ടം മലക്കപ്പാറ. ആ പേരിനൊരു റൊമാൻറ്റിക് ഫീൽ ഇല്ലെങ്കിലും എന്താ അവിടെ ഉള്ളത്? അല്ല, ഞാൻ അവിടെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും പറയും മലക്കപ്പാറ, ഞാൻ പകുതി എത്തുമ്പോ നമ്മള് പറയാം നമുക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ദൂരാ. അത് കൂടാണ്ട് പിന്നെ എനിക്ക് എന്തോ എനിക്ക് ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ഇത് തോന്നിയിട്ടില്ല. മലക്കപ്പാറ നമുക്ക് ഇന്ന് പോയാലോ? മലക്കപ്പാറ വേണ്ട, ഒത്തിരി ദൂരമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം സമയമുള്ളപ്പോൾ വരാം കേട്ടോ. ആ അപ്പോൾ ഇത് ബൈ ദ വേ വിൽസൺ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും സാൻഡ്ര എന്ന് പറഞ്ഞിട്ട് നിലമ്പൂരേക്കാണല്ലോ വന്നതെന്ന്. ഇത് വൺ ആൻഡ് ഉള്ളി വിൽസൺ ചേട്ടൻസ് ഹൗസ്. ഇപ്പൊ സ്ഥിരം വീടാണോ? ഇപ്പൊ സാൻഡ്രയുടെ കൂടെ വീടാണ്. അയ്യോ, ഐ ലൈക്ക് ഇറ്റ്, ഹൗസ് സ്വീറ്റ്, ഹി ഈസ് വെരി റൊമാൻറ്റിക്. ഇപ്പൊ കൊറേ നാളായിട്ട് ഇവിടെ ആണല്ലോ. ഞങ്ങള് സാൻഡ്രയെ ഒന്ന് പിടിക്കാനായിട്ട് എത്ര നാളായി ഇങ്ങനെ വല വീശുന്നു അറിയോ? പിന്നെ നിലമ്പൂരാണ്, എപ്പോ വിളിച്ചാലും നിലമ്പൂരാ. നിലമ്പൂർ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ? ഇവിടെ വരുമ്പോ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ, നല്ല രസമുള്ള വഴി. അല്ല, ഈ എറണാകുളത്തെ ഈ ആ ഒരു ഭയങ്കരമായ ഒരു ബിസി ഷെഡ്യൂളും ലൈഫും എന്താ പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും അതിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നിലമ്പൂർ വരുമ്പോഴത്തേക്കും അയ്യോ ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ തോന്നത്തില്ലേ? അങ്ങനെ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നലൊക്കെ വരും.
പിന്നെ അപ്പൊ ഞാനിങ്ങനെ ഇവിടുത്തെ പയ്യെ പയ്യെ ഓരോരോ ഇവിടുത്തെ പണിയായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് സമയം പോകാൻ തുടങ്ങി. ഇവിടെ എന്തൊക്കെ പണിയാ ചെയ്യാറുള്ളത് നോക്കട്ടെ. കേക്കട്ടെ കേക്കട്ടെ. മുറ്റം അടിക്കും. ഇപ്പൊ കണ്ടു കണ്ടില്ലേ, ഒരു മുറ്റം കണ്ടില്ലേ, ആ മുറ്റം അടിക്കുമെങ്കിൽ ഞാനൊരു ഷേക്കേണ്ടി തരും. കാരണം അതൊരു ഒന്നൊന്നര മുറ്റം ചുറ്റും മുറ്റം അടിക്കും. ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഫുള്ള് അടിച്ചു വരാനായിട്ട്. അപ്പൊ ഞാനേ സത്യം പറഞ്ഞാലേ, ഈ വീട് കണ്ടപ്പോ നമ്മൾ ആദ്യം വീട് കാണുമ്പോ ഓ വാ എത്ര മനോഹരമായ വീടെന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പൊ രാവിലെ മിറ്റം അടിക്കും. അപ്പം മിറ്റം അടിക്കും വന്നിട്ട് ഞാനിങ്ങനെ ഇന്നലെ എന്റെ പപ്പ വിളിച്ചോണ്ടിരുന്ന സമയത്ത് രാവിലെ എന്നും പപ്പയൊക്കെ വിളിക്കും. അപ്പം ഞാൻ അകത്തടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പപ്പ ചോദിച്ചു ഇന്നത്തെ പുറത്തെ മിറ്റോടി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അകത്ത് മിറ്റം അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അകത്തടിച്ചോണ്ടിരിക്കുകയാണ്. പപ്പ പറഞ്ഞു ഇനി എന്നാ പേരപ്പുറം തുടങ്ങി. അങ്ങനെ ഓരോന്നോരോന്നായിട്ടൊക്കെ ചെയ്യും. പിന്നെ വെറുതെ ഇരിക്കുമ്പോ വായിക്കും. ഇവിടെ പപ്പയും നല്ലോണം വായിക്കും. എന്താ വായിക്കുന്നേ? സാൻഡ്ര ബുക്സ് വായിക്കാറുണ്ട്. എന്തൊക്കെയാ വായിക്കുന്നേ? ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് വായിച്ചത് ഐവറി ത്രോൺ. ഐവറി ത്രോൺ വായിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഐവറി ത്രോൺ ആരുടെ? ഐവറി മനു എസ് പിള്ള എന്ന് പറഞ്ഞിട്ട് ഈ ട്രാവൻകൂർ തിരുവിതാംകൂർ രാജകുടുംബത്തെ പറ്റിയുള്ള ഒരു സ്റ്റോറി, ഒരു ബുക്ക്. അവരുടെ ഒരു ചരിത്രം അതാണ്. അത് വായിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് വായിച്ചു. അത് ഞാൻ ബുക്ക് പകുതി ആയപ്പോഴേക്കും പപ്പ അതിന്റെ പിടിച്ചുപിടിച്ചോണ്ട് അതൊന്നും അല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നു, എങ്ങനെയാണ്, ഞാനും പറഞ്ഞു. അല്ല, പ്രേതമല്ല, ഓരോ സ്റ്റേജസ്, നമ്മൾ സ്വർഗമാണോ നരകമാണോ, അതോ പിന്നെ ദൈവം എന്താണ്, വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ, അങ്ങനെ വിശ്വാസങ്ങളുണ്ടോ? ഇല്ല, അന്ധവിശ്വാസം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് വായിക്കാനൊക്കെ ഇഷ്ടം. വിൽസൺ ചേട്ടാ, വിൽസൺ ചേട്ടന് സാൻഡ്രയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സ്വീറ്റിൽ പല പല കാര്യങ്ങളുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണ് സ്വീറ്റ് എന്ന് പറയണം. എന്ന് വെച്ചാല് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ചേട്ടാ ചായ ചായ കൊണ്ട് തരും രാവിലെ. അതെ, ഞാനിപ്പോ ഭയങ്കര കുടുംബിനിയാ. കുടുംബിനി എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ സാൻഡ്രയുടെ ഈ ഒരു മുഖം നമ്മൾ ആരും കണ്ടിട്ടില്ല. എനിക്ക് ഞാനത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, രസമുണ്ട്. എനിക്കതൊരു വേറൊരു ഫേസ് ആണ്. ഇത്രയും നാളും രാവിലെ എണീറ്റോണ്ട് നേരെ ഓഫീസിൽ പോകും, അവിടെ ചെല്ലുമ്പോൾ കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഓരോരോ കഥയായിട്ട് കേൾക്കുന്നു, ഇത് കൊള്ളത്തില്ല അത് കൊള്ളത്തില്ല ആ ഇത് കൊള്ളാം അടുത്ത് 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 കാണും. അങ്ങനെ അങ്ങനെ ഓരോരോ ആ തിരക്കിൽ നിന്നൊക്കെ മാറി ഇതിപ്പോ വേറെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലായി. സാൻഡ്ര ജീവിതത്തിൽ വന്നതിന് ശേഷം വിൽസൺ ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? I become a little more known person. കുറച്ചും കൂടി നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാനറിയാം. ആക്ച്വലി സാൻഡ്രയ്ക്ക് വളരെ നല്ല ഡ്രസ്സിംഗ് സെൻസ് കേട്ടോ. നമ്മുടെ ഷോസിന്റെ ഒക്കെ ഇടയിൽ സാൻഡ്ര വന്നിട്ട് ആക്സസറി അതിന്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഈ ചെരുപ്പ് എന്താണ് നന്ദിനി ഈ ചെരുപ്പ് ഇട്ടിരിക്കുന്നതിന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ സാൻഡ്ര ശ്രദ്ധിക്കുന്ന നമ്മുടെ ഓക്കെ ഓവറോൾ ലുക്ക്. ആൻഡ് ഐ തിങ്ക് ഷീ ഡസ് എ വെരി ഗുഡ് ജോബ്. ദാറ്റ്സ് ബിക്കോസ് ബീയിങ് എ പ്രൊഡ്യൂസർ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് പേഴ്സണലി ഷീ ഈസ് വിത്ത്. അല്ല, ഞാൻ ഒരുപാട് എനിക്ക് ഒത്തിരി തിളങ്ങുന്നതും അങ്ങനത്തെ ഡ്രസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഷീ ഈസ് മോർ ഓഫ് നാടൻ. ഷീ ഈസ് വെരി ക്ലാസി. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവും. ഐ ലൈക് ടു സീ മോർ ഓഫ് ഇൻ മോഡേൺ. Something like what you are wearing. ജീൻസ് ഒക്കെ ഇട്ട് കാണാൻ ഇഷ്ടം. പക്ഷെ ഞാൻ ഈ തടി ഒക്കെ വെച്ച് ജീൻസ് ഇട്ടാ ജീൻസ് അല്ല, ഞാൻ ആദ്യമൊക്കെ ഇടുമായിരുന്നു നേരത്തെയൊക്കെ. പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം പ്രൊഡ്യൂസറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്കേർട്ടും ആദ്യമൊക്കെ സ്കേർട്ടും ഇടുമായിരുന്നു. അപ്പം വിജയ് സാർ വന്നിട്ട് പറയും പോയി ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയും. ഇതിപ്പോ നീ ഒരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ ഇങ്ങനെ അല്ല ഡ്രസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആവണം അങ്ങനെ. അപ്പൊ എന്റെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഇതേ അങ്ങ് മാറി. യു നീഡ് ടു ഡ്രസ് ഫോർ യുവർ പ്രൊഫഷൻ. അങ്ങനെയാണല്ലോ. അല്ല, വിൽസൺ
ചേട്ടന്റെ പ്രൊഫഷനെ പറ്റിട്ട് പറയും. വിജയൻ ചേട്ടൻ വലിയൊരു ബിസിനസ്മാൻ ആണ് അല്ലേ, ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് ഒക്കെ വിക്കിപീഡിയ എഴുതിയിട്ടുണ്ടല്ലോ. സത്യത്തില് ഇവന്റ് മാനേജ്മെന്റ് എവിടുന്ന എല്ലാ മീഡിയയും ഈ ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ചേട്ടാ. സത്യത്തിൽ തിരുവനന്തപുരത്ത് വീടൊന്നും വന്നിട്ടുണ്ട് ചിലതിനകത്ത്. അതെയോ? അപ്പൊ സത്യത്തിൽ ചേട്ടൻ ആരാ? നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു ഫാമിലി ബിസിനസ് ആണ് ഇവിടെ. പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രണ്ട് തേക്കല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഹോസ്പിറ്റൽസ്, രണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അങ്ങനെയാണ്. ഐ വാസ് ഇൻ ദുബായ് ബേസിക് ബിഫോർ. ദുബായില് ജുമേറ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഫേം ഉണ്ടായിരുന്നു. വിജയ് സാറിനെയൊക്കെ ആ സമയത്ത് അറിയാമായിരുന്നു? ഇല്ല. സിനിമാ ഫീൽഡായിട്ടൊന്നും ഒരു ബന്ധമില്ലായിരുന്നു. മീഡിയ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് സിനിമ കാണും. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാ. അല്ല, സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളും സിനിമയ്ക്ക് താഴ്ന്നൂഴ്ന്ന് കിടക്കുന്ന ഒരാളും തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ടി? ഈ രണ്ട് പാരലൽ ലൈൻസ്. ഐ വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. ഹൗ ഡിഡ് യു ഗൈസ് മീറ്റ്? We met through matrimony site. അങ്ങനെ കണ്ടുപിട്ട്. സാൻഡ്രയ്ക്ക് മാട്രിമോണിയൽ സൈറ്റിൽ പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ഇതൊന്നും വേറെ ലോകത്തുള്ള ആരും അറിഞ്ഞില്ലല്ലോ. അല്ല, എത്ര പേര് വന്നു ഈ ഒരു പ്രൊപ്പോസലുമായിട്ട്? ഒരുപാട് പേര് വന്നിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആരുമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. ഇത് എല്ലാരും ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് കണ്ടിട്ട് വരുന്നതാണോ എങ്ങനെയാന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ഇനിഷ്യൽ ടോക്സ് ഒക്കെ പപ്പയാണ്. ഇങ്ങോട്ട് വന്ന് അതെങ്ങനെയാന്ന് വെച്ചാ, അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു നാലഞ്ച് വട്ടം റിക്വസ്റ്റ് വന്നു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല, സെലിബ്രിറ്റി അല്ലേ, പിക്ചർ കാണാല്ലോ. നാലഞ്ച് പ്രാവശ്യം ഞാനല്ല. അപ്പം മൂന്നാല് വട്ടം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഐ കോൾ ബാക്ക്, ഞാൻ പിന്നെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. സെലിബ്രിറ്റി ആയതുകൊണ്ട് ആദ്യം ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നപ്പോ പിന്നെ ഐ തോട്ട് ഓക്കെ ഐ ടോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ആരുടെ അടുത്തും സംസാരിക്കത്തില്ല. അപ്പം പപ്പ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊന്നും സംസാരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പം ഒരെണ്ണം മാത്രമാണ് ഞാൻ കണ്ടിട്ട് ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇങ്ങനെ കൊറേ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു തന്നപ്പോ ഞങ്ങള് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ഫോട്ടോ പഞ്ചിനെ പറ്റിക്കാൻ ഇട്ടേക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതിനകത്ത് കുറച്ചും കൂടെ സുന്ദരനായിരുന്നു. സുന്ദരൻ വെളിഞ്ഞ് ഭയങ്കര വെളുത്ത് ചേട്ടാ മോശമായിട്ടല്ല അങ്ങനെ ഒരു ഫോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം കൊള്ളാന്ന് പറഞ്ഞിട്ട് ഉടനെ അവരെ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഈ പേഴ്സണൽ അവരിങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് നമ്മുടെ പുറത്ത് കാണാൻ പറ്റത്തില്ല പ്രൊഫൈൽ അതുപോലത്തെ. അസിസ്റ്റന്റ് മാട്രിമോണി എന്ന് പറയും. ഇസ് എ പേഴ്സൺ ഫോർ യു. അവരാണ് വേറെ ആരും അറിയാതിരുന്നത്. അപ്പൊ അവരാ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എന്നിട്ട് പപ്പടുത്തി ചോദിച്ചു, വേറെ ഓരോന്നായിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു മറ്റേത് എന്തായാലും ചോദിച്ചു. അപ്പൊ പപ്പ ചോദിച്ചു ഓ ഞാൻ അതിൽ സീരിയസ് ആണ് വിചാരിച്ചിട്ട് പപ്പ അവരെ വിളിച്ചിട്ടുണ്ട്. അതാണ് ഈ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും ചെയ്തില്ല. അപ്പൊ അവര് വീണ്ടും ഒന്നുകൂടെ വിളിച്ചു. അല്ല പിന്നെ വിൽസൺ ചേട്ടൻ ആദ്യം നല്ല ഫോട്ടോ കാണിച്ച് പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോയിൽ സാൻഡ്ര പുറകെ നടന്ന് പ്ലീസ് വിൽസൺ ചേട്ടൻ കേട്ടു 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 എന്ന് പറഞ്ഞ അവസാനമാണ് ഇവര് രണ്ടുപേരും കേട്ടു. അങ്ങനെയല്ല, ഞങ്ങള് ആദ്യം പപ്പയായിട്ട് സംസാരിച്ചു, കൊറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാനായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ എന്താ ജൂൺ സെക്കൻഡിനാ ഫസ്റ്റ് സംസാരിക്കുന്നത്. ജൂലൈ 11 ഇത് മറ്റേ എഴുതി കോട്ട ചെയ്തതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര റൊമാൻറ്റിക്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അതിനുമുമ്പ് ലവ് ആയി. അത് കഴിഞ്ഞിട്ട് ഫോണിൽ കൂടെ ലവ് ആയി. അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ട്. എനിക്ക് നാണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് മാറിയിരിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്തിരി പ്രൈവറ്റ് സ്പേസ്. ഇപ്പൊ അടുത്തു ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത്, ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ഒന്നുകൂടെ എടുക്കാം. അപ്പൊ നമുക്ക് ശരിക്കുള്ള സിറ്റുവേഷൻ എന്താന്ന് അപ്പൊ പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണോ മീഡിയയുമായിട്ട് സംസാരിക്കുന്നത് വിളിച്ചു? അതെ. ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയാം ഇങ്ങനെ.
വിൽസൺ ചേട്ടാ, അതിനുള്ള ഒരു ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇനി വിൽസൺ ചേട്ടന് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും സിനിമയിലെ വല്ലോ നടനായിട്ടോ വില്ലനായിട്ടോ. ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞോളൂ, ഞാൻ സിനിമയിൽ അഭിനയിച്ചാലോ എന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആലോചിക്കേ വേണ്ട, ഭർത്താവിന്റെ ഒരു ആഗ്രഹം സാൻഡ്രയ്ക്ക് നടത്തി കൊടുക്കാവുന്നതാണ്. സാധാരണ എന്താ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അച്ഛന്മാർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഞാൻ ഭർത്താവിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്കറിയാവുന്ന ആരോടും ഞാൻ പറയാറില്ല അഭിനയിക്കാൻ. എനിക്ക് പൊതുവെ എനിക്കെന്തോ, ഞാനും ഇപ്പൊ വിജയ് സാറുമായിട്ട് ഏറ്റവും കൂടുതൽ അടി വെച്ചേക്കുന്നു അതിനാ. വിജയ് സാറിന് അഭിനയിക്കണം എനിക്കത് തീരെ താല്പര്യമില്ല അങ്ങനെ. പക്ഷെ ആദ്യമായിട്ട് സാൻഡ്ര വന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടല്ലായിരുന്നു, അത് കൊച്ചില്. അത് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ അഭിനയിച്ചത്. ഞാനാണെങ്കിൽ ആ ഓ ഫാബി ഒക്കെ ഒരു 100 പ്രാവശ്യം കണ്ട, പക്ഷേ ഏറ്റവും കൊച്ചതിനകത്ത്. അയ്യോ, അതിനകത്ത് കുറെ പിള്ളേരുണ്ട്. വേറെ പിള്ളേരുണ്ട് അതിൻ്റെ അത്. ഏറ്റവും കൊച്ചായിരുന്നു ഞാൻ, എനിക്ക് എത്ര 4 വയസ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു കേട്ടോ, മറ്റേ താടിക്കാരൻ അപ്പൂപ്പൻ. അവസാനം അപ്പൂപ്പനെ കത്തിച്ച് കളഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഓക്കെ, സാൻഡ്രയുടെ സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? ഇവിടെ വന്നിട്ട് ചട്ടമുണ്ടൊക്കെ ഉടുപ്പിച്ചോ? ഇല്ല. ഒരു ദിവസം ചട്ടമുണ്ടൊക്കെ ഉടുപ്പിക്കണ്ടേ, ഒരു ആമേന്റെ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിട്ട്. ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും പള്ളിയിൽ അങ്ങനെ പോണം കേട്ടോ. ഇനി നമുക്ക് ഇന്ന് പള്ളിയിൽ പോണ്ടേ? പള്ളിയില് ഇവരുടെ പള്ളി കുറച്ച് സ്ട്രിക്റ്റാ. മാർത്തോമ ശരി, നമുക്ക് ശ്രമിച്ചു നോക്കാം. പള്ളി പോവാൻ പറ്റുവാണെങ്കിൽ പള്ളി പോയേക്കുക. അപ്പൊ ഇപ്പൊ പള്ളി കഴിയാറായി, ഇപ്പൊ തിരിച്ചെത്തും. ഇവിടെ ഇപ്പൊ ഇപ്പൊ ആരൊക്കെയുണ്ട്? മമ്മി. മമ്മി ഉള്ളു. ഇപ്പൊ മമ്മിയെ കണ്ടില്ലല്ലോ, നമുക്ക് മമ്മിയെ പോയെന്ന് പരിചയപ്പെട്ടാലോ. മമ്മി, പിന്നെ ഇവിടെ ഒരു കഥാപാത്രം ഉണ്ട്. അതാരാ കഥാപാത്രം? ആ കഥാപാത്രം പയ്യെ വരുന്നതായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വിളിക്കണോ അതോ അങ്ങോട്ട് പോണോ? നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാ വീടൊക്കെ കാണിച്ചു. ഇതാണ് മമ്മി. മമ്മി ദാ എനിക്കിവിടെ എന്താ കുടിക്കാനായിട്ട് ജ്യൂസ് ഒക്കെ റെഡിയാക്കി സുന്ദരിയായിട്ട് ഇരിക്കുന്നത്. സാൻഡ്ര രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കും, ഇവിടെ മുറ്റം അടിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് സാൻഡ്ര ഒന്നും തന്നില്ല കേട്ടോ. അതിന് മമ്മി വരണ്ടി വന്നു. ഞാനിത് കലക്കിയത് ചുമ്മാ വെറുതെ അങ്ങ് പറഞ്ഞ. ഇത്ര നേരം അവിടെ നമ്മളെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാനൊക്കെ വന്ന് ചോദിച്ച വെള്ളം വേണോ എന്ന് പറഞ്ഞു. ചോദിച്ചത് മമ്മിയെ കണ്ട ഭയങ്കര ഒരു സ്ട്രിക്ട് സ്കൂൾ ടീച്ചറെ പോലെ ഒരു കുശുമ്പി ടീച്ചറെ. പെണ്ണുങ്ങളല്ലേ കുശുമ്പല്ലേ അവള് വന്നോട്ട് പറയുന്നുണ്ട് മമ്മിയെ കണ്ട ഒരു ടീച്ചറിന്റെ മാതിരി ഇരിക്കും, ടീച്ചറിന്റെ മാതിരിയാ ഡ്രസ് ചെയ്യുന്നത്. ഏതോ ടീച്ചർ അടിച്ചിട്ടുള്ള ടീച്ചേഴ്സ് സാരി എടുക്കുന്ന കണ്ടിട്ടില്ലേ, നല്ല ഇങ്ങനെ ഒതുക്കി അങ്ങനെയൊക്കെ. സാൻഡ്ര വൃത്തിയായിട്ട് സാരി എടുക്കുക മമ്മി. സാൻഡ്ര കല്യാണത്തിനും ഇതിന് സാരി കൊടുത്ത ഞാൻ കണ്ടിട്ടില്ല, അന്നേ കണ്ടിട്ടുള്ളൂ. അത് പിന്നെ സാരി കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. സാരി ഉടുക്കാൻ നന്നായിട്ട് അറിയാം, ഉടുപ്പിച്ചു കൊടുക്കാനും അറിയാം, പക്ഷെ എനിക്ക് ഉടുത്ത് നടക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഉടുക്കാറില്ല, ഭയങ്കര അറിയാം ഉടുപ്പിച്ചുകൊടുക്കും. നടക്കാൻ ഭയങ്കര പാടങ്ങനെ മൊത്തത്തിൽ പൊക്കി പിടിച്ചൊക്കെ വേണം നടക്കാനായിട്ട്, അല്ലെ ഭയങ്കര തട്ടും. അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ സാൻഡ്ര മുറ്റം അടിക്കും, ഇവിടെ ജോലി മുഴുവൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണോ? ശരിയാ, രാവിലെ എണ്ണീക്കും, എണ്ണീറ്റ് വന്ന് ചായ അനത്ത് ഞങ്ങൾക്കൊക്കെ തരും, പിന്നെ മുറ്റം അടിക്കും. മുറ്റം അടിക്കാനൊക്കെ കൂടും, മുറ്റം ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് ഇവിടെ ഒത്തിരി. മമ്മി ആദ്യം സാൻഡ്രയെ കണ്ടപ്പോ മനസ്സിലെന്താ വിചാരി? സാൻഡ്രയെ കണ്ടപ്പം ഈ ഫീൽഡിലായതുകൊണ്ട് പിന്നെ വീട്ടിലൊക്കെ വന്നാലോ വലിയ ഒരു ജാടയൊക്കെ ആയിരിക്കും അല്ല, ഒരു നമ്മളോടൊക്കെ ഇടപെടാനും ഒക്കെ ഈ ഫീൽഡിലുള്ളവരൊക്കെ ആ രീതിയിലുള്ളവരോടെല്ലാം ഇടപെട്ടിട്ടുള്ളൂ. പിന്നെ വീട്ടിലെ പപ്പായും മമ്മിയും ഒക്കെ ഇടപെടുന്ന മാതിരിയൊക്കെ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചു. ഇപ്പം കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ എല്ലാത്തിലും സഹകരിക്കുകയും ഒത്തുചേർന്ന് പോകുന്ന ഒരു കുട്ടിയാ. പിന്നെ അവിടെ ചില ഈ പ്രിപ്പറിങ് ഒക്കെ ഉണ്ട് ഇവിടെ. അത് സ്പെഷ്യലായിട്ട് അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. പുതിയ പുതിയ ഐറ്റംസാ, പാൻകേക്ക്. എന്നിട്ട്
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഫ്ലാറ്റിലായിരുന്ന സമയത്തെല്ലാം ഉണ്ടാക്കുക. ഈ പാൻകേക്ക് എന്ന് പറയുന്നത് ദോശ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ ദോശയല്ല, നമ്മള് മൈദയാ, മൈദയാണ്, ദോശ പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ എന്നിട്ട് അങ്ങനെ ചെറിയ 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 ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നു, അല്ലെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം, എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് ഈ കിച്ചന്റെ പരിസരത്തോട് പോലും ഞാൻ കേറിയിട്ടില്ല നേരത്തെ. ഇപ്പൊ വേറെ എന്തൊക്കെയാ, പാൻകേക്ക് അല്ലാതെ വേറെ എന്തൊക്കെയാ ഉണ്ടാക്കും? ഇപ്പൊ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കും, കറി അല്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ചിലതൊക്കെ ശരിയാകും എന്നുള്ളതേ ഉള്ളൂ, ചിലതൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, കഴിച്ചു പഠിച്ചു കൊറേ കളയേണ്ടിയും വന്നു കഴിച്ചു. എന്ന് വെച്ചാല് സാൻഡ്രയോടുള്ള സ്നേഹം കാരണം ഇവിടെ ഉള്ള വീട്ടുകാർ കുറച്ച് കഴിച്ചു, പിന്നെ ബാക്കി സഹിക്കാൻ വയ്യാത്തോണ്ട് കളയേണ്ടി വന്നു. അല്ല, ഒരുപാട് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ അറിയത്തില്ല, ക്വാണ്ടിറ്റി അറിയത്തില്ല എനിക്ക്, എങ്ങനെ എത്ര ഇത്ര പേർക്ക് എത്ര അങ്ങനൊന്നും അറിയത്തില്ല. സാൻഡ്രയ്ക്ക് മമ്മി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? മമ്മി ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. അങ്ങനല്ല, ഒരു വേറെ ഇവിടെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്, കറി അരയല്ലൊക്കെ അരച്ചിട്ടാ ഉണ്ടാക്കുന്നൊക്കെ. അരയിലൊക്കെ ഉണ്ട് ഇവിടെ, ചമ്മന്തിക്കൊക്കെ തന്നെ. ആ പിന്നെ ഞാൻ അരച്ചു നോക്കാറുണ്ട്. കാണുന്നവരൊന്നും അല്ല കേട്ടോ, സാൻഡ്ര പുലിയാണ് പുലി. ഈ ചമ്മന്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ, നമ്മള് സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ഈ അരകല്ലിന്റെ അതിന്റെ ആ ഭക്ഷണം നമ്മൾ ഇവിടെ നിന്നാ കഴിക്കുന്നത്. സാരമില്ല മമ്മി, ഇന്ന് രാവിലെ ഇവിടെ ഒരു സാമ്പാർ ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല സാധനം ഉണ്ടാക്കിയ സാൻഡ്ര ഉണ്ടാക്കി, മമ്മി ഉണ്ടാക്കിയത്. മമ്മി ഉണ്ടാക്കി, ഞാൻ വലിയ ഉണ്ടാക്കിയാറില്ല. ഇഡലി സാമ്പാർ, ചോറ് വേണേലും സാമ്പാർ ഒക്കെ ഉണ്ട് കഴിക്കാം. ഓമനയുണ്ട് ചോറ് വെക്കും. ഓമനാമ്മന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മള് മീറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുക്കളയിലോട്ട് ചെന്നുക. ഇതാണ് ദി കഥാപാത്രം. നമ്മൾ കൊറേ നേരമായിട്ട് ഇവിടെ ഒരു കഥാപാത്രമുണ്ട്, കഥാപാത്രമുണ്ട്, ഒരാളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഈ കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ ഞങ്ങൾക്ക്. ഇതാണ് ഓമന മാമ ഇവിടെ 20 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഓമന മാമ. അപ്പൊ 20 വർഷമായിട്ട് നിൽക്കുന്നതല്ലേ, കേക്കട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓമന അമ്മക്ക്? നല്ല വിശേഷം, കുഴപ്പങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇന്ന് എന്താ ഇവിടെ സ്പെഷ്യൽ? മത്തിപ്പീര, മോര്, പച്ചമോര്, സാമ്പാർ, ഓമയ്ക്കാത്തോരൻ. ഹെവിയാണ്. നമ്മുടെ സാൻഡ്ര കുഞ്ഞ് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി, ഓർക്കുന്നുണ്ടോ? അരെ സാൻഡ്ര കുഞ്ഞ് വന്നിട്ട് രണ്ടാഴ്ച ആകാനായി, എത്ര കടക്കുന്നു എനിക്ക് അറിയത്തില്ല. അല്ല, ഇപ്പൊ ഇവിടെ വന്നിട്ടല്ല, ഇപ്പൊ ഇവിടെ വന്ന കാര്യമാണ്. കല്യാണത്തിനോ? കല്യാണത്തിനോ? ജൂലൈ 11-ാം തീയതി. പിന്നല്ല, എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? നല്ല അടിപൊളി കേമം കല്യാണം. പിന്നെ സാൻഡ്ര കുഞ്ഞിനെ പറ്റിട്ട് പറയും. ശാസ്ത്ര കുഞ്ഞ് നല്ല സ്വഭാവമാ, നല്ല സ്വഭാവമാ. പിന്നെ ശാസ്ത്ര കുഞ്ഞിന്റെ ഭർത്താവും നല്ല ഭർത്താവാ, നല്ല ഭർത്താവാ. പിന്നെ പപ്പയും മമ്മിയും നല്ലതാ, കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ 20 വർഷം പോയി ഞാൻ ഒരംഗത്തെ പോലെ ജീവിച്ചു പോകുന്നു ഇവിടെ. പിന്നെ രണ്ടാമത്തെ മോന് ഐഡിയറ നല്ല സൂപ്പർ, അത് ഇവിടെ ഇല്ല, വെളിയില. രണ്ടല്ല അല്ല, ഓമനാമ്മക്ക് എല്ലാം അറിയാം. അപ്പൊ ഓമനാമ്മ ശരി, ഞാൻ മീൻപീരയൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് എനിക്കും കൂടെ കാണുമോ? ഉണ്ടല്ലേ. ആ അപ്പൊ ശരി, ഞാൻ ഈ മൈക്കൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞാൻ വളരെ രഹസ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാം. എനിക്ക് എടുത്തു വെച്ചേരാം, വേറെ ആരോടും പറയണ്ട. ഇവർ എനിക്ക് ഭക്ഷണം തരാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ഭക്ഷണം എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോ വെളി കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അത് മോശമല്ലേ ഓമനാമ്മ? ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് മാത്രം പറ്റും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓർക്കപ്പുറത്തൊരു സംഭവമല്ലായിരുന്നു. അപ്പൊ തരത്തില്ലല്ലേ, മനസ്സിലായി. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനാമ്മ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.